നമസ്കാരം. ചിമിഴിൻ്റെ പുതിയ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് പി എസ് സി പരീക്ഷയ്ക്ക് 20 മാർക്കോളം കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാകുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒന്നാണ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള നോളജ്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വാറന്റൈൻ കഴിയുന്ന രോഗികൾക്കായി യോഗ പരിശീലനം നൽകുന്നതിന് വേണ്ടി യോഗ സേ നിരോഗ് എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ക്വാറന്റൈൻ കഴിയുന്ന രോഗികൾക്കായി യോഗ പരിശീലനം നൽകുന്നതിന് വേണ്ടി യോഗ സേ നിരോഗ് എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ശരി, ഉത്തരം നോക്കാം. മധ്യപ്രദേശ്. ഉത്തരം മധ്യപ്രദേശ്. യോഗ സേ നിരോഗ് എന്ന പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. അടുത്ത ചോദ്യം. കേരള മീഡിയ അക്കാദമി നൽകുന്ന ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരം 2020 നേടിയത് ആരാണ്? കേരള മീഡിയ അക്കാദമി നൽകുന്ന ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരം, ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരം 2020 നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ബർക്കാദത്ത്. ഉത്തരം ബർക്കാദത്ത്. ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും സ്വാധീനമുള്ള 100 കമ്പനികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ കമ്പനികൾ ഏതൊക്കെ? അടുത്ത ചോദ്യമാണ്. ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും സ്വാധീനമുള്ള 100 കമ്പനികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ കമ്പനികൾ ഏതൊക്കെ? ഉത്തരം ജിയോ ആൻഡ് ബൈജൂസ് ആപ്പ്. ഉത്തരം ജിയോ ആൻഡ് ബൈജൂസ് ആപ്പ്. അടുത്ത ചോദ്യം. പൈപ്പ് ലൈൻ വഴി ആശുപത്രി കിടക്കകളിൽ ഓക്സിജൻ നേരിട്ടെത്തിക്കുന്നതിനായി പ്രാണ പ്രൊജക്ട് നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി. പൈപ്പ് ലൈൻ വഴി ആശുപത്രി കിടക്കകളിൽ ഓക്സിജൻ നേരിട്ടെത്തിക്കുന്നതിനായി പ്രാണ പ്രൊജക്ട് നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി. ഉത്തരം നോക്കാം. തൃശൂർ മെഡിക്കൽ കോളേജ്. ഉത്തരം തൃശൂർ മെഡിക്കൽ കോളേജ്. പ്രാണ പ്രൊജക്ട് ആദ്യമായി നടപ്പിലാക്കിയ മെഡിക്കൽ കോളേജാണ് തൃശൂർ മെഡിക്കൽ കോളേജ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചാന്ദ്രയാത്ര നടത്തിയ അപ്പോളോ 11 പൈലറ്റ് അടുത്ത കാലത്ത് മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ആദ്യ ചാന്ദ്രയാത്ര നടത്തിയ അപ്പോളോ 11 പൈലറ്റ് അടുത്ത കാലത്ത് മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? മൈക്കൽ കൊളിൻസ്. ഉത്തരം മൈക്കൽ കൊളിൻസ്. മൈക്കൽ കൊളിൻസ് ആയിരുന്നു അപ്പോളോ 11 പൈലറ്റ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കർഷകരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് വികസിപ്പിച്ച ആപ്പ് ഏതാണ്? കർഷകരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് വികസിപ്പിച്ച ആപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം മണ്ണ് എന്നുള്ളതാണ്. മണ്ണ്, മണ്ണ് എന്നുള്ളതാണ് ആപ്പിൻ്റെ പേര്, മണ്ണ്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ചക്ക ഉൽപ്പന്നങ്ങൾക്കായി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അവതരിപ്പിച്ച ബ്രാൻഡിൻ്റെ പേര് എന്താണ്? അടുത്തിടെ ചക്ക ഉൽപ്പന്നങ്ങൾക്കായി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അവതരിപ്പിച്ച ബ്രാൻഡിൻ്റെ പേര് എന്താണ്? ശരിയായ ഉത്തരം തളിർ. തളിർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതായത് ചക്ക ഉൽപ്പന്നങ്ങൾക്കായി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അവതരിപ്പിച്ച ബ്രാൻഡാണ് തളിർ. അടുത്ത ചോദ്യം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലമറിയുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം.
നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലമറിയുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എൻകോർ. ഉത്തരം എൻകോർ. എൻകോർ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയുവാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് എൻകോർ. അടുത്ത ചോദ്യം. അടുത്തിടെ ഇന്റർനാഷണൽ സ്പേസ് ഏജൻസിയിലേക്ക് 4 യാത്രക്കാരെ എത്തിച്ച നാസയുടെ ദൗത്യം. അടുത്തിടെ ഇന്റർനാഷണൽ സ്പേസ് ഏജൻസിയിലേക്ക് 4 യാത്രക്കാരെ എത്തിച്ച നാസയുടെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ക്രൂ ടു മിഷൻ. ആ ദൗത്യത്തിൻ്റെ പേരാണ് ക്രൂ ടു മിഷൻ. ക്രൂ ടു മിഷൻ എന്നുള്ളതാണ് ഇന്റർനാഷണൽ സ്പേസ് ഏജൻസിയിലേക്ക് 4 യാത്രക്കാരെ എത്തിച്ച നാസയുടെ ദൗത്യത്തിൻ്റെ പേര് ക്രൂ ടു മിഷൻ. അടുത്ത ചോദ്യം. 2025 സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം. 2025 സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം. ഉത്തരം റഷ്യ. റഷ്യയാണ് 2025 സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം. അടുത്തിടെ കണ്ടെത്തിയ ക്ഷീരപഥത്തിലെ ഏറ്റവും ചെറിയ തമോഗർത്തം. അടുത്തിടെ കണ്ടെത്തിയ ക്ഷീരപഥത്തിലെ ഏറ്റവും ചെറിയ തമോഗർത്തം ഏത് എന്നുള്ളതാണ് ചോദ്യം. ആ തമോഗർത്തത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ദി യൂണികോൺ എന്നുള്ളതാണ് ഉത്തരം. ദി യൂണികോൺ, അതായത് അടുത്തിടെ കണ്ടെത്തിയ ക്ഷീരപഥത്തിലെ ഏറ്റവും ചെറിയ തമോഗർത്തമാണ് ദി യൂണികോൺ. അടുത്ത ചോദ്യം. അമേരിക്കയിൽ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യക്കാരി. അമേരിക്കയിൽ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യക്കാരി ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വനിത ഗുപ്ത. ഉത്തരം വനിത ഗുപ്ത. അമേരിക്കയിൽ അടുത്തിടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യക്കാരിയാണ് വനിത ഗുപ്ത. അടുത്ത ചോദ്യം. UK നേതൃത്വത്തിലുള്ള പാൻഡമിക് പ്രിപ്പയർനെസ് പാർട്ണർഷിപ്പ് എസ്പെഡ് ഗ്രൂപ്പിൽ അംഗമായ ഇന്ത്യൻ വംശജ. UK നേതൃത്വത്തിലുള്ള പാൻഡമിക് പ്രിപ്പയർനെസ് പാർട്ണർഷിപ്പ് എസ്പെഡ് ഗ്രൂപ്പിൽ അംഗമായ ഇന്ത്യൻ വംശജ ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഉത്തരം ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. അടുത്ത ചോദ്യം. ഫോർമുല 1 പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രിക്സ് 2021 കിരീടം നേടിയത്. ഫോർമുല 1 പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രിക്സ് 2021 കിരീടം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൺ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രിക്സ് 2021, ഫോർമുല 1 പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രിക്സ് 2021 കിരീടം നേടിയത് ലൂയിസ് ഹാമിൽട്ടൺ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി പർവ്വതധാര യോജന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യമാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി പർവ്വതധാര യോജന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. പർവ്വതധാര യോജന, അതേത് സംസ്ഥാനമാണ്? ഹിമാചൽ പ്രദേശ്. ഉത്തരം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പർവ്വതധാര യോജന ആവിഷ്കരിച്ചത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കോവിഡ് രോഗികൾക്കായി പോർട്ടബിൾ ഓക്സിജൻ മെഷീൻസ് നൽകുന്ന ബ്രീത്തിങ് ബാങ്ക് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം. കോവിഡ് രോഗികൾക്കായി പോർട്ടബിൾ ഓക്സിജൻ മെഷീൻസ് നൽകുന്ന ബ്രീത്തിങ് ബാങ്ക് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം. ഉത്തരം ജോധ്പൂർ, രാജസ്ഥാൻ. രാജസ്ഥാനിലുള്ള ജോധ്പൂർ എന്ന നഗരത്തിലാണ് ആദ്യമായി പോർട്ടബിൾ ഓക്സിജൻ മെഷീൻസ് നൽകുന്ന ബ്രീത്തിങ് ബാങ്ക് ആരംഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
കുട്ടികളുടെ മാനസിക ആരോഗ്യ സൗഖ്യത്തിനായി CBSE ആരംഭിച്ച മൊബൈൽ ആപ്പ് കുട്ടികളുടെ മാനസിക ആരോഗ്യ സൗഖ്യത്തിനായി CBSE ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതെന്നുള്ളതാണ് ചോദ്യം ഉത്തരം ദോസ്ത് ഫോർ ലൈഫ് ദോസ്ത് ഫോർ ലൈഫ് അതാണ് കുട്ടികളുടെ മാനസിക ആരോഗ്യ സൗഖ്യത്തിനായി CBSE ആരംഭിച്ച മൊബൈൽ ആപ്പ് ദോസ്ത് ഫോർ ലൈഫ് അടുത്ത ചോദ്യം സമുദ്ര മലിനീകരണം പഠിക്കാനും വെള്ളത്തിലെ പ്ലാസ്റ്റിക്കുകളുടെ അളവുകൾ വിശകലനം ചെയ്യാനുമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കൃത്രിമ ഇൻ്റലിജൻസ് കപ്പൽ സമുദ്ര മലിനീകരണം പഠിക്കാനും വെള്ളത്തിലെ പ്ലാസ്റ്റിക്കുകളുടെ അളവുകൾ വിശകലനം ചെയ്യാനുമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കൃത്രിമ ഇൻ്റലിജൻസ് കപ്പൽ ഏതെന്നുള്ളതാണ് ചോദ്യം ഉത്തരം മേ ഫ്ലവർ 400 മേ ഫ്ലവർ 400 എന്നുള്ളതാണ് സമുദ്ര മലിനീകരണം പഠിക്കാനും വെള്ളത്തിലെ പ്ലാസ്റ്റിക്കുകളുടെ അളവുകൾ വിശകലനം ചെയ്യാനുമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കൃത്രിമ ഇൻ്റലിജൻസ് കപ്പൽ മേ ഫ്ലവർ 400 അടുത്ത ചോദ്യം അടുത്തിടെ കേരള സർക്കാർ ഏറ്റെടുത്ത കേന്ദ്ര സർക്കാർ സ്ഥാപനം അടുത്തിടെ കേരള സർക്കാർ ഏറ്റെടുത്ത കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതെന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡ് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം